മഞ്ഞക്കഥകളൊന്നും ഈ ചാനലിലൂടെ പറയരുത് എന്ന് നിർബന്ധത്തോടെയാണ് ഇത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല കഥകളും വിസ്മരിക്കാറാണ് പതിവ് പക്ഷേ അടുത്ത സമയങ്ങളിൽ തന്നെ ഒരേതരം തട്ടിപ്പുകൾ നടന്നപ്പോൾ ഒരു തട്ടിപ്പിനെക്കുറിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന ചില അനഭലക്ഷണീയ പ്രവണതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടത് കൂടിയുണ്ട് ഒരാളെ രണ്ടാം വിവാഹത്തിൽ കല്യാണം കഴിക്കുക സ്വർണവും കിട്ടുന്ന കാശം ഒപ്പിക്കുക അഞ്ചാം നാളോ പത്താം നാളോ പതിനഞ്ചാം നാളോ ഇതെല്ലാം പറക്കി അങ്ങ് തിരിച്ചു പോവുക ഒരു വീട്ടിൽ നിന്നല്ല പല വീട്ടിൽ നിന്ന് വളരെ ആത്മീയവും അതോടൊപ്പം തന്നെ വളരെ സർഗാത്മകവും വളരെ ഗുണപരവുമായ ഒരു സംരംഭമായി ഒരു സഹോദരിയുടെ ഈ തട്ടിപ്പിനെ തോന്നി ഇപ്പോൾ എല്ലാം കൂടി ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ പത്തൊമ്പത് പവൻ എല്ലായിടത്തും കൂടെ ഒപ്പിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ഒപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് ഇതും ഒരു നിലപാട് തന്നെയാണ് വാർദ്ധക്യം ജീവിതത്തിൽ അനിവാര്യമാണ് ആ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴോ അതിന് മുൻപോ ഒക്കെയായി നമ്മുടെ ജീവിത പങ്കാളികൾ നഷ്ടപ്പെടാറുണ്ട് പലപ്പോഴും ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്കൊരു പുനർവിവാഹം പലപ്പോഴും ആവശ്യവുമില്ല അവർ മുൻകൈയ്യെടുക്കാറുമില്ല ഇനി അവരാരോടെങ്കിലും അങ്ങനെ തന്നെ കിട്ടിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് കാണുന്നത് അത് ഈ സമൂഹത്തിൻ്റെ ചില പ്രത്യേകതകളാണ് കിട്ടിയ ആനുകൂല്യം അല്ലെങ്കിൽ കിട്ടിയ സമ്പാദ്യം അല്ലെങ്കിൽ കിട്ടിയ സ്വർണവും പൊന്നും പണവും ഒന്നും ഒഴുക്കാതെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ഭർത്താവ് ഇതല്ല ഇവൻ മഹാപാഴാണ് എന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടില്ല അങ്ങനെ വിടാനും പറ്റില്ല അതൊക്കെ ഈ വ്യവസ്ഥിതിയിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അതെന്തുമാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമൂഹത്തിലെ പുനർവിവാഹത്തെക്കുറിച്ചാണ് പലപ്പോഴും ഈ പുനർവിവാഹത്തിനും വിവാഹമോചനത്തിനും ഒക്കെ അവസരം ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദൈവിക നിർദ്ദേശത്താൽ ഉണ്ടായ ഒരു വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിലുണ്ടാകണമെന്നുള്ളതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ചും പുനർവിവാഹത്തെക്കുറിച്ചും ഒന്നിലധികം വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഒരു മതം തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് കാരണം ഇസ്ലാം മതത്തിലെ എന്തെങ്കിലും ഒരു വിശ്വാസത്തെ പിന്നീട് ആർക്കും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഉപാധിയായി മാത്രം പറഞ്ഞ ഒരു സംഗതിയെ യഥേഷ്ടം കിട്ടിയ ഒരു അനുവാദമായി വാരിക്കോരി കുടിച്ച് പുളി കുടിക്കുന്ന കുറേ ആശാന്മാർ ഈ സമുദായത്തിലുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലൊക്കെ പലപ്പോഴും ഏറ്റവും കുറച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് ഈ ഇസ്ലാമത വിശ്വാസത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റിതര മതങ്ങളിലെ വൃദ്ധരായ ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനകൾ ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് ചെയ്യാം അഞ്ച് നേരത്തെ നമസ്കാരം അതിനു മുമ്പുള്ള നമസ്കാരം പിന്നീടുള്ള നമസ്കാരം സുന്നത്ത് നോമ്പുകൾ ഖുർആൻ പാരായണം അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളുടെ വീടുകൾ സന്ദർശിക്കൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റേതെങ്കിലും നന്മയായി ഇറങ്ങൽ ഇതൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണെന്നും എന്ത് പ്രതിഫലമാണ് ഇതിന് ലഭിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായി ഈ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആയുസ് ഐശ്വര്യപൂർണമായ വാർദ്ധക്യം ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമാണ് ഒരൊറ്റപ്പടലിലും അങ്ങനെ നല്ലൊരു വിശ്വാസി തനിച്ചാവില്ല അതിപ്പോൾ ക്വാറൻ്റൈനിൽ കഴിഞ്ഞാലും ഒരു വീട്ടിലൊരാൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോയാലും ഒക്കെ അവിടെയെല്ലാം കൂട്ടിനൊരു പടച്ചവനുണ്ട് എന്നുള്ള ബോധ്യം ആഴത്തിൽ പതിഞ്ഞവർക്ക് അതൊന്നും ഒരു പ്രയാസമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അല്ലെങ്കിൽ അത്രയും അങ്ങ് വാർദ്ധക്യത്തിൽ എത്തിയിട്ടില്ലാത്ത ആളുകളും ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം വന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടായി എന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പഴുതുപയോഗിച്ച് രണ്ടാം വിവാഹത്തിന് വേണ്ടി അങ്ങ് റെഡിയാവുകയാണ് ഈ വിവാഹത്തിന് വേണ്ടി റെഡിയാവുമ്പോൾ അവരുടെ മക്കളുടെ പിന്തുണയോ അവരുടെ സഹായമോ അവരുടെ ഉറപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസിക വികാരമോ ഒന്നും പരിഗണിക്കാറില്ല ഇതിനു വേണ്ടി സ്പെഷ്യലിസ്റ്റ് ബ്രോക്കർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ രണ്ടാം വിവാഹത്തിൻ്റെ മാത്രം ബ്രോക്കർമാരാണവർ അത് വളരെ പ്രയോജനമുള്ളതുമാണ് പിന്നെ ഈ കൂട്ടത്തിലുള്ള ശത്രുക്കളായ ചില ബന്ധുക്കളും ഇത്തരം ചില സന്ദർഭങ്ങൾ വരുമ്പോൾ മക്കളില്ലെങ്കിലും കൂടെ കൂടുന്നതും പതിവാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സഹോദരിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല മലപ്പുറത്ത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്താണ് വീട് ആ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ബ്രോക്കർ ഈ നാട്ടിൻപുറത്തൊക്കെ തന്നെ ഉണ്ട് എനിക്കറിയാവുന്ന രണ്ട് വീടുകളിൽ സമാനമായ അബദ്ധം പറ്റിയതുകൊണ്ട് ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിവാഹം എല്ലാം ഉറപ്പിക്കും നേരെ നിക്കാഹ് നടത്താനായി ആ സ്ഥലത്ത് എല്ലുന്നു അവിടെ ചെന്ന് സ്വർണവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നേരെ ഇവരെ വീട്ടിൽ കൊണ്ടുവരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വലിയ വിശ്വാസികളായിട്ടുള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി നിസ്കരിക്കാനുള്ള നീളക്കുപ്പായവും മക്കനെയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു പക്ഷേ പാവം നിസ്കരിക്കാൻ അറിയില്ലെന്ന് മാത്രമല്ല എക്സസൈസ് പോലും അറിയാവോ എന്ന് നിശ്ചയമില്ല ഏതായാലും അവരുദ്ദേശിക്കുന്ന സ്വർണവും കാശും കൈ കിട്ടി കഴിയുമ്പോൾ ഒരു ദിവസം ബാഗ് എടുത്ത് ഇല്ല മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെ ഇറങ്ങി അങ്ങ് പോവുകയാണ് വൃദ്ധനായ ഭർത്താവ് എന്തു ചെയ്യാനൊക്കെ വീട്ടുകാരെ മക്കളെ എല്ലാം പണക്കി നാട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ല പിന്നെ അവിടെ ഇരുന്ന് വിളിച്ചുപോയിട്ട് എന്താ കാര്യം ആരോടി വരാനാ നേരെ ബാഗുമായിട്ട് പോകുന്നു ഓട്ടോ പിടിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു അവർ നേരെ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മൂന്നാല് മാസക്കാലത്തിനിടയിൽ പത്ത് അമ്പത് പവൻ രണ്ട് മൂന്നെടുത്തുനിന്ന് ഇതേ രീതിയിൽ ഒപ്പിച്ചതായിട്ട് അറിഞ്ഞു ഇനി അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വാർദ്ധകൃ കാലത്ത് കെട്ടിയേ അടങ്ങൂ എന്ന് നിർബന്ധമുള്ളവർ മക്കളോ മറ്റോ അറിയാതെ ബോക്കർമാരെ സമീപിക്കുമ്പോൾ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിങ്ങനെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് വിവരം അന്വേഷിക്കുന്നതും തിരക്കുന്നതുമൊക്കെ നല്ലതാണ് ചിലപ്പോൾ പണവും സ്വർണവും വിലപിടിപ്പുള്ള മറ്റ് പലതും നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം ഏതായാലും അബദ്ധം പറ്റിയ ആൾ ജീവനോടെ ഉണ്ടെന്നുള്ളത് ആശ്വാസമാണ് അവരങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു ഇത് നമ്മൾ തമാശയായി പറഞ്ഞുവെങ്കിലും ചിന്തിക്കുമ്പോൾ നല്ല ആദായകരവും ആരോഗ്യകരവുമായ ഒരു സംരംഭമാണ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇതുപോലൊരു വീട്ടിൽ കഴിഞ്ഞ് ഇരുപത്തഞ്ച് പവനും കൈ കിട്ടുന്ന കാശുമായി അങ്ങ് പോയാൽ സമാനമായ ഒരു തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ബ്രോക്കർക്കുള്ളത് ബ്രോക്കർക്കും കിട്ടും അവർക്കുള്ളത് അവർക്കും കിട്ടും ഇനിയും ബ്രോക്കർക്ക് ഊഴം കിടക്കുകയാണ് ഇതുപോലെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ റെഡിയായി വരുന്നെങ്കിൽ ഇതേ നമ്പറിൽ വിളിച്ച് ഇതേ പ്രക്രിയ തന്നെ പൂർത്തിയാക്കി ആ ചാക്രിക വലയം തീർന്നു കഴിയുമ്പോൾ അടുത്ത കല്യാണത്തിലേക്ക് മടങ്ങാം ഇതൊന്ന് ഓർമ്മയിലിരിക്കട്ടെ കെട്ടാനിരിക്കുന്നവർ